അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹദീസ് ക്ലാസ് 326. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ അയ്യറ അഖാഹു, ഒരാൾ അവൻ്റെ സുഹൃത്തിനെ വഷളാക്കിയാൽ, ബിദംബിൻ, അവൻ ചെയ്ത തെറ്റ് കാരണം, അവൻ ചെയ്ത പാപം കാരണം ജനമധ്യ ഒരാൾ അവൻ്റെ സുഹൃത്തിനെ വഷളാക്കി, ഐബിലാക്കി, എന്നാൽ ലം യമുത്ത്, അവൻ മരിക്കുകയില്ല, ഈ വഷളാക്കിയവൻ മരിക്കുകയില്ല, ഹത്ത യഅമലഹു, അവൻ ചെയ്ത തെറ്റ് ഇവൻ ചെയ്യുന്നത് വരെ, ആ തെറ്റ് ഇവൻ ചെയ്യുന്നത് വരെ മരിക്കുകയില്ല. അഥവാ സ്വന്തം സുഹൃത്തിനെ അവൻ ചെയ്ത തെറ്റ് അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും, ആ തെറ്റ് ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് അവനെ വഷളാക്കിയാൽ അതേ തെറ്റ് ഇവൻ ചെയ്തിട്ടല്ലാതെ മരിക്കൂല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം അത്രയും വലിയ പാപമാണ് ഒരു സഹോദരനെ വഷളാക്കുക എന്നുള്ളത്. അവിടെ ഖാല അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലു, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, മിൻ ദംബിൻ ഖത്താബ മിൻഹു, അവൻ ചെയ്ത തെറ്റിൽ നിന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ആ തെറ്റിനെ ജനമധ്യേ അവനെ വഷളാക്കിക്കളയുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത തെറ്റിനേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് അവനെ വഷളാക്കുക എന്നുള്ളത്. അപ്പോൾ ആ തെറ്റ് ഇവൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യൂല, അവൻ സ്വപ്നത്തിൽ കൂടെ കരുതാത്ത തെറ്റായിരിക്കും, ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിച്ച തെറ്റായിരിക്കും, എന്നാലും അവനത് ചെയ്തിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല. അപ്പോൾ ഒരാളെയും പാപം കാരണം പാപങ്ങൾ എടുത്തു പറഞ്ഞ് ഒരാളെയും വഷളാക്കരുത്, അയ്ബിലാക്കരുത്. അത് നാം പിന്നീട് അത് കാരണം നാം വഷളാകേണ്ടി വരും. അള്ളാഹു തആല എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.